എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര ജ്യാമിതിയും ബീജഗണിതവും എന്നുള്ള പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പേജ് 231-ലെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മൂന്ന് കണക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ബിലോ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിൻ്റ് ഓൺ ദ സ്ലാൻഡഡ് ലൈൻ ഈസ് 3. അതായത് ഈ ചരിഞ്ഞ വരയിലെ എക്സ് കോർഡിനേറ്റ് 3 എന്ന് തന്നിട്ടുണ്ട്. ചിത്രം ഇതാണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ്? വൈ സൂചക സംഖ്യ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ? വരയുടെ ചരിവ് അഥവാ സ്ലോപ്പ് എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഇക്വേഷൻ ഓഫ് ലൈൻ. ആ ചിത്രം ഞാനിവിടെ വരച്ചു. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ ഈ ബിന്ദുവിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ലംബം അഥവാ പെർപ്പെൻഡിക്കുലർ വരയ്ക്കുന്നു. പെർപ്പെൻഡിക്കുലർ വരച്ചു. ഇത് ലംബം ആയതുകൊണ്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇത് 60 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പോയിൻ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഇത് എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റ് അല്ലേ. എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്താണ്? 0. പിന്നെ ഈ വര ഏത് ആക്സിസിന് പാരലലാണ്? വൈ ആക്സിസിന് പാരലലാണ്. അപ്പോൾ പാരലലായിട്ടുള്ള വരയിലെ എക്സ് കോർഡിനേറ്റുകൾ തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ബിന്ദുവിൻ്റെ എക്സ് കോർഡിനേറ്റ് 3 ആകുമ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും എത്രയാണ്? 3. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം നമുക്ക് കിട്ടുമല്ലോ. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 2 ഉം 0 ആണ്. അപ്പോൾ ഈ അകലം കണ്ടുപിടിക്കാൻ 3-ൽ നിന്ന് 1 കുറച്ചാൽ പോരെ. അപ്പോൾ എത്ര വരും? 2. ഇത് ഇനി ഈ ത്രികോണം ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് 60, ഇത് 90. അപ്പോൾ ഈ കോണ എത്രയായിരിക്കും? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. അപ്പോൾ ഇത് 60ഉം 90ഉം 150. പിന്നെ 180 ആകാൻ എത്ര കൂടി വേണം? 30. അപ്പോൾ ഇത് 30, 60, 90 കോണളവുകളുള്ള ത്രികോണമാണ്. അപ്പോൾ ആ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ കോണായ 30 ഡിഗ്രിക്കെതിരെയുള്ള വശം ചെറിയ വശവും ഇതിനകത്തെ വലിയ കോണായ 90 ഡിഗ്രിക്കെതിരെയുള്ള വശം വലിയ വശവുമാണ്. 30നും 90നും ഇടയ്ക്കുള്ള 60 ഡിഗ്രി ഇടത്തരം കോൺ, അതിൻ്റെ എതിരെയുള്ള വശം ഇടത്തരം വശവുമാണ്. അപ്പോൾ ചെറിയ വശത്തിൻ്റെ ഇരട്ടിയായിരിക്കും വലിയ വശം. പിന്നെ ചെറിയ വശത്തിൻ്റെ 3 മടങ്ങാണ് ഇടത്തരം വശം. ചെറിയ വശം എത്രയാണ്? 2. 2ൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2√3. അപ്പോൾ ഈ പോയിൻ്റ് 3, 0 ആണ്. ഇവിടുന്ന് ഈ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് 3, 0 ആണ്. ഇവിടുന്ന് എത്ര മുകളിലോട്ട് പോകുന്നുണ്ട്? 2√3. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തൊക്കെയായിരിക്കും? 3, 2√3 അല്ലേ. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് 3, 2√3 ആണ്. നമ്മളോട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ എഴുതാം? വൈ കോർഡിനേറ്റ്, വൈ സൂചക സംഖ്യ 2√3. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്ലോപ്പ് അഥവാ ചരിവ് കണ്ടുപിടിക്കാനായിരുന്നു. എങ്ങനെയാണ് ചരിവ് കണ്ടുപിടിക്കുന്നത്? വൈ വ്യത്യാസം ബൈ എക്സ് വ്യത്യാസം, y2 - y1 / x2 - x1. അപ്പം ഈ വരയുടെ 2 പോയിൻ്റ്സ് നമുക്കറിയാം. അപ്പോൾ വൈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2√3 - 0 / എക്സ് വ്യത്യാസം 3 - 1. അപ്പോൾ ഇത് സമയം എന്ത് വരും? 2√3 - 0 / 3 - 1 = 2√3. ൽ നിന്ന് 0 കുറച്ചാൽ എന്താണ്? 2√3 / 3 - 1 എത്രയാണ്? 2. ഈ 2ഉം 2ഉം നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ എന്ത് കിട്ടി? √3. എന്താണ് √3? സ്ലോപ്പ് അഥവാ
ചരിവ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ വരയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം കണ്ടുപിടിക്കാനാണ് സമവാക്യം കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് സ്ലോപ്പ് അപ്പോൾ ഈ വരയുടെ സ്ലോപ്പ് എന്താണ് റൂട്ട് ത്രീ എന്ന് നമുക്ക് കിട്ടി അതായത് ഈ വരയിലെ ഏത് രണ്ട് ബിന്ദുക്കൾ എടുത്താലും അവയുടെ സ്ലോപ്പ് എന്തായിരിക്കും റൂട്ട് മൂന്നായിരിക്കും ഈ വരയിലെ ഒരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യ എക്സ് വൈ ആണെന്ന് എടുത്താൽ ഈ ബിന്ദുവും ഈ പോയിൻറ്റും തമ്മിലുള്ള സ്ലോപ്പ് എത്രയായിരിക്കും റൂട്ട് ത്രീ ഈ പോയിൻറ്റും ഇതും തമ്മിലുള്ള സ്ലോപ്പും എത്ര തന്നെയായിരിക്കും റൂട്ട് ത്രീ അപ്പം ഞാൻ ഈ രണ്ട് പോയിൻ്റ്സ് ആണ് എടുക്കുന്നത് ഇതിൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും റൂട്ട് ത്രീ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വൈ വ്യത്യാസം ബൈ എക്സ് വ്യത്യാസം അല്ലേ അപ്പോൾ ഇവിടെ എന്ത് വരും വൈ മൈനസ് സീറോ ബൈ എക്സ് മൈനസ് വൺ അപ്പോൾ എന്ത് വരും വൈ മൈനസ് സീറോ ബൈ എക്സ് മൈനസ് വൺ ഈക്വൽ ടു റൂട്ട് ത്രീ വൈ മൈനസ് സീറോ എന്താണ് വൈ വൈ ബൈ എക്സ് മൈനസ് വൺ ഈക്വൽ ടു റൂട്ട് ത്രീ ഈ എക്സ് മൈനസ് വൺ സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ എന്ത് എക്സ് മൈനസ് വൺ ആവും ഇൻറ്റു എക്സ് മൈനസ് വൺ ആകും ഇവിടെ രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം കാരണം ഈ റൂട്ട് ത്രീ ഇതിൻ്റെ രണ്ടിനും ബാധകമാണ് അപ്പോൾ എന്ത് വരും വൈ സമം റൂട്ട് ത്രീ ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു വൺ അപ്പോൾ എന്ത് വരും വൈ സമം റൂട്ട് ത്രീ എക്സ് മൈനസ് റൂട്ട് ത്രീ ഇതാണ് എന്ത് ഇക്വേഷൻ ഓഫ് ലൈൻ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വൈ സമത്തിനിപ്പുറം കൊണ്ടുവന്നു എഴുതാം അപ്പോൾ എന്ത് വരും വരും സീറോ സമം റൂട്ട് ത്രീ എക്സ് മൈനസ് റൂട്ട് ത്രീ പ്ലസ് വൈ സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് വൈ ആകും മൈനസ് വൈ ഇതിനെ റൂട്ട് ത്രീ എക്സ് മൈനസ് റൂട്ട് ത്രീ മൈനസ് വൈ സമം സീറോ എന്ന് എഴുതാം ഇനി എക്സ് എക്സും വൈയും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എക്സും വൈയും അടുത്തടുത്ത് എഴുതുമ്പോൾ എന്ത് വരും റൂട്ട് ത്രീ എക്സ് മൈനസ് വൈ മൈനസ് റൂട്ട് ത്രീ ഈക്വൽ ടു സീറോ ഇങ്ങനെയും ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാം വൈ ഈക്വൽ ടു റൂട്ട് ത്രീ എക്സ് മൈനസ് റൂട്ട് ത്രീ എന്ന് എഴുതിയാലും ശരിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദി പിക്ചർ ഹിയർ എ ബി സി ഡി ഇസ് എ സ്ക്വയർ പ്രൂവ് ദാറ്റ് ഫോർ എനി പോയിൻ്റ് ഓൺ ദ ഡയഗണൽ ബി ഡി സം ഓഫ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് സീറോ ഇത് ഒരു സ്ക്വയർ അഥവാ സമചതുരമാണ് ഈ ബി ഡി ഇവിടെ എന്താണ് ഈ സ്ക്വയറിൻ്റെ എന്താണ് വികർണം അഥവാ ഡയഗണലാണ് ബി ഡി എന്ന വികർണത്തിലെ ഏത് ബിന്ദു ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൂട്ടിയാൽ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ബി ഡി എന്ന ലൈനിൻ്റെ ഇക്വേഷൻ അഥവാ സമവാക്യം കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ആ ചിത്രം ഞാൻ വരച്ചു ബി ഡിയുടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ അത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ബിയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ബിയുടെ സൂചക സംഖ്യകൾ എ ബി എന്ന വരാം ഏത് ആക്സിസിന് പാരലലാണ് എക്സ് ആക്സിസിന് പാരലലാണ് എക്സ് ആക്സിസിന് പാരലലായ ഒരു ലൈനിലെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ എയുടെ വൈ കോർഡിനേറ്റും മൈനസ് ടു അപ്പം ബിയുടെ വൈ കോർഡിനേറ്റും എന്താണ് മൈനസ് ടു ഇനി നിങ്ങൾ ബി സി നോക്കിക്കേ ബി സി ഏത് ആക്സിസിനും പാരലലാണ് വൈ ആക്സിസിന് പാരലലാണ് അപ്പോൾ വൈ ആക്സിസിന് പാരലലായ ഒരു ലൈനിലെ ഏത് കോർഡിനേറ്റ് ആയിരിക്കും സെയിം എക്സ് കോർഡിനേറ്റ് അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് രണ്ട് അപ്പം ബിയുടെയും എക്സ് കോർഡിനേറ്റ് രണ്ടായിരിക്കും അപ്പം ബിയുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ രണ്ട് മൈനസ് രണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാം സി ഡി ഏത് ആക്സിസിന് പാരലലാണ് എക്സ് ആക്സിസിന് പാരലലാണ് അപ്പോൾ ഏത് കോർഡിനേറ്റ് ആയിരിക്കും സെയിം വൈ കോർഡിനേറ്റ് സിയുടെ വൈ കോർഡിനേറ്റ് ടു ആയതുകൊണ്ട് ഡിയുടെയും വൈ കോർഡിനേറ്റ് ടു ആണ് അതേപോലെ എ ഡി വൈ ആക്സിസിന് പാരലലാണ് അപ്പോൾ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും എയുടെ എക്സ് കോർഡിനേറ്റ് മൈനസ് ടു ആയതുകൊണ്ട് ഡിയുടെയും എക്സ് കോർഡിനേറ്റ് മൈനസ് ടു ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി ഡിയുടെ ഇക്വേഷൻ അഥവാ സമവാക്യമാണ് ബി ഡി എന്ന വികരണത്തിൻ്റെ അപ്പോൾ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം സ്ലോപ്പ് സ്ലോപ്പ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്
y2 minus y1 y വ്യത്യാസം by x വ്യത്യാസം അപ്പോൾ ഇവിടെ എന്ത് വരും 2 minus minus 2 by minus 2 minus 2 അപ്പ സ്ലോപ്പ് സമം 2 minus minus 2 by minus 2 minus 2 ഇവിടെ ഇത് എന്ത് വരും ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് കുറയ്ക്കുന്നത് അപ്പോൾ എങ്ങനെ വേണമെന്നാ ഞാൻ പറഞ്ഞത് ആ സങ്കലന വിപരീതം അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് കൂട്ടണം മൈനസ് 2 ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ് പ്ലസ് 2 ആയിട്ട് കൂട്ടണം ബൈ ഇതും ഒന്ന് മൈനസ് 2 ആണ് ഒന്ന് 2 ആണ് അല്ലേ അപ്പോൾ എന്ത് വരും മൈനസ് 2 പ്ലസ് ഈ 2 ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ് മൈനസ് 2 അപ്പോൾ എന്ത് വരും 4 by minus 4 എന്താണ് 4 by minus 4 എന്താണ് 4 by 4 എന്താണ് 1 ആണ് ഇത് പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഹരിക്കുന്നു അതായത് വ്യത്യസ്ത ചിഹ്നങ്ങൾ ഹരിക്കുമ്പോൾ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ സ്ലോപ്പ് എന്ത് കിട്ടി നെഗറ്റീവ് 1 എന്ന് കിട്ടി അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ BD എന്ന വികർണത്തിലെ ഏത് രണ്ട് ബിന്ദു എടുത്താലും സ്ലോപ്പ് എന്ത് കിട്ടും മൈനസ് 1 കിട്ടും അപ്പോൾ ഈ വികർണത്തിലെ ഒരു ബിന്ദു ഇന്റെ കോർഡിനേറ്റ്സ് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് xy ആണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള സ്ലോപ്പ് എത്രയായിരിക്കും മൈനസ് 1 ഇതും തമ്മിലുള്ള സ്ലോപ്പ് എന്തായിരിക്കും മൈനസ് 1 അപ്പോൾ ഞാൻ ഈ രണ്ട് കോർഡിനേറ്റ്സും എടുക്കുന്നു അപ്പോൾ എന്ത് വരും y മൈനസ് 2 പിന്നെ y വ്യത്യാസം by x മൈനസ് മൈനസ് 2 y മൈനസ് 2 by x മൈനസ് മൈനസ് 2 ഇതെന്താകും y മൈനസ് 2 ഇത് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് കുറയ്ക്കുന്നത് അപ്പോൾ x ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടണം മൈനസ് 2 ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അപ്പോൾ x പ്ലസ് 2 നമ്മൾ എളുപ്പത്തിൽ രണ്ട് മൈനസ് എടുത്ത് വരുമ്പോൾ പ്ലസ് ആകുമെന്നും പറയാറുണ്ട് ഇത് എത്രയാണ് അവരയിലെ ഏത് രണ്ട് ബിന്ദുക്കൾ എടുത്താലും സ്ലോപ്പ് മൈനസ് 1 അല്ലേ അപ്പം y മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ബൈ എക്സ് പ്ലസ് 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി ഇൻറ്റു എക്സ് പ്ലസ് 2 ആയി അപ്പോൾ എന്ത് വരും y മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് അല്ലേ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് പിന്നെ മൈനസ് 1 ഇൻറ്റു 2 അപ്പോൾ എന്ത് വരും y മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു എക്സ് എന്താണ് മൈനസ് എക്സ് പ്ലസ് മൈനസ് 2 അതായത് y മൈനസ് 2 ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ്സും മൈനസും കൂട്ടി മൈനസ് ആകുമല്ലോ മൈനസ് വ്യത്യസ്ത ചിഹ്നങ്ങൾ അടുത്ത് വന്നാൽ അത് മൈനസ് ആകും ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ പ്ലസ്സും ആകും 2 ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 2 മൈനസ് 2 സമത്തിന് ഇപ്പുറം വന്നാൽ എന്ത് വരും y ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 2 പ്ലസ് 2 y ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 2 പ്ലസ് 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുമ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം രണ്ടിന് രണ്ട് കുറച്ചാൽ പൂജ്യമല്ലേ അപ്പം y ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് എക്സ് മൈനസ് എക്സ് ഇപ്പുറത്ത് വന്നാൽ എന്ത് വരും y പ്ലസ് എക്സ് ഈക്വൽ ടു 0 ഇതിനെ നമുക്ക് എങ്ങനെയും എഴുതാം x പ്ലസ് y ഈക്വൽ ടു 0 ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ വരയുടെ ഇക്വേഷൻ x പ്ലസ് y ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ വരയിലെ ഏത് ബിന്ദു എടുത്താലും അതിൻ്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും കൂടെ കൂട്ടിയാൽ എത്രയാണ് പൂജ്യമാണ് നിങ്ങൾ നോക്കിക്കേ ഈ വര ഈ ബി ഡിയിലെ ഒരു പോയിൻ്റ് അല്ലേ ഡി മൈനസ് 2 പ്ലസ് 2 0 അല്ലേ ഇവിടെയും 2 പ്ലസ് മൈനസ് 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ ഒരേ സംഖ്യ ഒരേ രണ്ടിടത്തും രണ്ട് തന്നെ വ്യത്യസ്ത ചിഹ്നം അപ്പം കൂട്ടുമ്പം പൂജ്യമല്ലേ കിട്ടുന്നത് ഏത് ബിന്ദു എടുത്താൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൂട്ടിയാൽ പൂജ്യമാണ് അതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത് അപ്പം നമുക്ക് അത് പ്രൂവ് ചെയ്യാനല്ലേ പറഞ്ഞത് അപ്പോൾ എങ്ങനെ പറയാം എനി പോയിൻ്റ് ഓൺ ബി ഡി സം ഓഫ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 0 അല്ലെങ്കിൽ മലയാളത്തിൽ എങ്ങനെ പറയാം ബി ഡി എന്ന വികർണത്തിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് വൈ സൂചക സംഖ്യകളുടെ തുക പൂജ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ഫോർ എനി പോയിൻ്റ് ഓൺ ദ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് ദ ആക്സിസ് ഇൻ ദി പിക്ചർ
sum of x and y coordinate is 3. அதாவது நீல கலரில் சரிஞ்ச வரையுண்டல்ல அதில் ஏது பிந்து எடுத்தாலும் அதி எக்ஸ் கோர்டினேட்டும் வை கோர்டினேட்டும் கூட கூட்டியால் 3 ஆனு எது தெளிக்கான கொஸ்டியன். தொட்டு முன்பே செய்த ஜோதியம் போல தான் நம்ம எந்த கண்டுபிடிக்கணும் ஈ வரையுட இக்வேஷன் அதுவா சமவாக்கியம் கண்டுபிடிக்கணும். ஞான சித்திரம் வரச்சு இவட நமக்கு வரையுட சமவாக்கியம் அல்ல கண்டுபிடிக்கின்றது. அப்போ ஆதம் எந்த கண்டுபிடிக்கணும் ஸ்லோப்பு கண்டுபிடிக்கணும். ஸ்லோப் அதுவா சரிவு எங்கேயான கண்டுபிடிக்கிறது வை டூ மைனஸ் வை ஒன் பை எக்ஸ் டூ மைனஸ் எக்ஸ் ஒன் வை வத்தியாசம் பை எக்ஸ் வத்தியாசம். அப்போ இவட எந்த வரும் வை வத்தியாசம் என்ன த்ரீ மைனஸ் சீரோ பை எக்ஸ் வத்தியாசம் எந்த சீரோ மைனஸ் த்ரீ எந்த வரும் த்ரீ மைனஸ் சீரோ பை சீரோ மைனஸ் த்ரீ த்ரீ மைனஸ் சீரோ எந்த த்ரீ இனி சீரோ மைனஸ் த்ரீ மூணில் இருந்து பூஜ்யம் குறைக்க வந்துட்டு மைனஸ் சின்ன இடு எந்த வரும் சீரோ மைனஸ் த்ரீ அப்போ எந்த வரும் மைனஸ் த்ரீ த்ரீ பை மைனஸ் த்ரீ என்ன எத்தையான த்ரீ பை த்ரீ எத்தையான ஒன் ஆனால் போசிட்டீவ் நெகட்டீவ் அல்லே அப்போ மைனஸ் ஒன் போசிட்டீவ் நெகட்டீவ் ஹரிச்சால் நெகட்டீவான. அப்போ நமக்கு ஸ்லோப்பு மைனஸ் ஒன் என்ன கிட்டி அந்த அர்த்தம் எந்த ஈ வரையிலே ஏது ரெண்டு பிந்துக்கள் எடுத்தாலும் அதி ஸ்லோப்பு எத்தையான மைனஸ் ஒன் ஆன. அப்போ ஞான் ஈ வரையிலே ஒரு போயிண்ட் எக்ஸ் ஒய் என்ன அப்போ ஈ ரெண்டு போயிண்டும் தமிழுள்ள ஸ்லோப்பு எத்தையாயிருக்கும் மைனஸ் ஒன். இது இதுவும் தமிழுள்ள ஸ்லோப்பு எந்தாயிருக்கும் மைனஸ் ஒன். ஈ வரையிலே ஏது ரெண்டு பிந்துக்கள் எடுத்து ஸ்லோப்பு கண்டுபிடிச்சாலும் ஸ்லோப்பு எந்தாயிருக்கும் மைனஸ் ஒன் ஆயிருக்கும். அப்போ நமக்கு ஈ ரெண்டு போயிண்டின் ஸ்லோப்பு கண்டுபிடிக்காம். அப்போ எந்த வரும் வை வத்தியாசம் வை மைனஸ் த்ரீ பை எக்ஸ் மைனஸ் சீரோ. அப்போ ரெண்டு போயிண்டின் ஸ்லோப்பு வை மைனஸ் த்ரீ பை எக்ஸ் மைனஸ் சீரோ அது எத்தையான மைனஸ் ஒன். அப்போ வை மைனஸ் த்ரீ பை எக்ஸ் மைனஸ் சீரோ எக்ஸ் அல்லே சமம் மைனஸ் ஒன். இனி வை மைனஸ் த்ரீ ஈக்வல் டு பை எக்ஸ் சமத்தின் இப்பறம் வரும்போ இன்டு எக்ஸ் ஆகும். அப்போ எந்த வரும் வை மைனஸ் த்ரீ ஈக்வல் டு மைனஸ் ஒன் இன்டு எக்ஸ் மைனஸ் எக்ஸ். அப்போ மைனஸ் எக்ஸ் இப்பறத்தோட்டு வந்தால் எந்த வரும் வை மைனஸ் த்ரீ ப்ளஸ் எக்ஸ் சமம் சீரோ. இனி மைனஸ் த்ரீ அப்புறத்தோட்டு கொண்டு போயாலோ வை ப்ளஸ் எக்ஸ் ஈக்வல் டு சீரோ ப்ளஸ் த்ரீ. வை ப்ளஸ் எக்ஸ் உள்ளதின் நமக்கு எக்ஸ் ப்ளஸ் வைன்னு எழுதாமல்லோ எக்ஸ் ப்ளஸ் வை ஈக்வல் டு த்ரீ. அதாவது ஆ வரையுட இக்வேஷன் எக்ஸ் ப்ளஸ் வை சமம் த்ரீ ஆன. அதி அர்த்தம் எந்த ஈ வரையில் ஏது பிந்து எடுத்தாலும் அதி எக்ஸ் கோர்டினேட்டும் வை கோர்டினேட்டும் கூட கூட்டியால் மூணான. இதொரு போயிண்ட் அல்ல, ஈ வரையில் ஒரு போயிண்ட் அல்ல, இது பூஜ்யம் மூணும் கூட கூட்டியால் மூணல்லே. அதேபோல் மூணும் பூஜ்யம் கூட கூட்டியால் மூணான. ஈ வரையில் ஏது பிந்து எடுத்தாலும் அந்த எக்ஸ் கோர்டினேட்டும் வை கோர்டினேட்டும் கூட கூட்டியால் எத்தையான மூணு. அப்போ நமக்கு எந்த பரையாம் எனி போயிண்ட் ஓன் திஸ் லைன் சம் ஆஃப் எக்ஸ் கோர்டினேட்டர் அண்ட் வை கோர்டினேட்டர் இஸ் த்ரீ. ஈ வரையில் ஏது பிந்து எடுத்தாலும் எக்ஸ் ஒய் சூச்சக சங்ககளோட தொக மூணு ஆன. Thank you.